ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അട്ടിപ്പൊളി കൊക്കിൻ്റെ മോഡലിലുള്ള ഒരു ഷോപ്പീസാണ്. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഒരു അരയിഞ്ച് കനമുള്ള ഒരു തെർമോകോൾ ഷീറ്റാണ്. അപ്പോൾ നമുക്കതിൽ ഒരു കൊക്കിൻ്റെ മോഡലിൽ ഒരു പടം ഞാൻ വരയ്ക്കുന്നുണ്ട്. പേന കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു കൊക്കിൻ്റെ ഒരു മോഡലിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ആ വരച്ചെടുത്ത അത്രയും ഭാഗം അതിന് അകത്തെ സൈഡ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ അടിസൈഡ് അടയ്ക്കാൻ വേണ്ടി തെർമോകോളിൻ്റെ മറ്റൊരു ഷീറ്റോ അല്ലെങ്കിൽ കാർബോർഡോ എടുത്ത് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പശ കൊണ്ട് ഒട്ടിച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് വയറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്ത അതിൻ്റെ അകത്തുള്ള പീസുണ്ട്. അപ്പോൾ ആ പീസിൻ്റെ ഷേപ്പിൽ കനം കുറഞ്ഞൊരു കമ്പി നല്ലോണം വളച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ വയറ്റ് സിമെൻറ്റ് ഒഴിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം വരത്തക്ക രീതിയിൽ കമ്പി ഒന്ന് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ അത് ഏകദേശം ഒന്ന് ഉണങ്ങി കാണും. ഇനി നമുക്ക് അതിനകത്ത് വെളിയിലുള്ള മോൾഡെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമുക്കതിന് വെളിയിലെടുക്കാം. എന്നിട്ട് അതിനകത്തുള്ള ആ ചെറിയ പീസെല്ലാം കത്തി ഉപയോഗിച്ച് ചുരണ്ടി മാറ്റിക്കളയുക. ഇനി അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം ഒന്ന് കനം കുറച്ചെടുക്കണം. രണ്ട് സൈഡും നമുക്ക് അടിയിലോട്ട് മുകളിൽ നിന്ന് കറക്റ്റ് അടിയിലോട്ട് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡും ചെറുതായിട്ട് അകത്തോട്ട് തന്നെ ഒന്ന് വെള്ളവും സാൻഡ് പേപ്പറും എൺപതിൻ്റെ സാൻഡ് പേപ്പറും കൂടെ ഉപയോഗിച്ച് ഒന്ന് പേപ്പറും കൂടെ ചെയ്ത് നല്ല വണ്ണം അകത്തോട്ട് പേപ്പർ ചെയ്തെടുക്കുക. അത് പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് അടുത്ത് നമുക്ക് ചെറിയ കനം കുറഞ്ഞ തെർമോകോളിൻ്റെ ഷീറ്റ് തന്നെ എടുക്കുക. നമുക്ക് എത്ര കനം വേണോ ആ ഒരു കനത്തിനുള്ളത് അറേഞ്ച് ഷീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന് അതിൻ്റെ കറക്റ്റ് ആ സെൻറ്റർ ഭാഗം വെച്ച് അതിനകത്തിരിക്കത്തക്ക രീതിയിൽ ചെത്തി നല്ലവണ്ണം ഷേപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ട് കമ്പിയും കൂടെ കാലിന് വേണ്ടി ഞാൻ വളച്ചെടുത്തിട്ടുണ്ട് കനം കുറഞ്ഞ. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിനെ കൂടെ വളച്ചെടുത്തിട്ട് കറക്റ്റ് ഒരു കാലാദ്യം നമുക്ക് അതിലോട്ട് വെച്ചിട്ട് തെർമോകോളിൻ്റെ ഷീറ്റ് വയ്ക്കുക. പിന്നെ വയറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ പുറത്തുകൂടെ നല്ലവണ്ണം കോരി പറ്റിച്ചു കൊടുക്കുക. അപ്പോൾ തലയുടെ ഭാഗത്തും അതിൻ്റെ കഴുത്ത് ഭാഗത്തും അതിൻ്റെ ബാക്കി വരുന്ന ശരീരഭാഗത്തും കൂടെ നല്ലവണ്ണം വയറ്റ് സിമെൻറ്റ് നല്ല തടുപ്പായിട്ട് തന്നെ കുറേച്ച കട്ടിക്ക് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് ആ കമ്പിയുടെ സൈഡിൽ അതിൻ്റെ കാലിൻ്റെ സൈഡും കൂടെ വെളിയിലോട്ട് ഒന്ന് ഇറക്കി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് കുറേച്ച തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു സൈഡ് ഉണങ്ങിയതിന് ശേഷം വീണ്ടും തിരിച്ചെടുത്ത് വെച്ച് അതിൻ്റെ രണ്ടാമത്തെ കാലും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കാലും സെറ്റ് ചെയ്ത് ആ തെർമോകോളിൻ്റെ പീസും കൂടെ വെച്ച് വയറ്റ് സിമെൻറ്റ് മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കുക. ഉണങ്ങുന്നതിനനുസരിച്ച് കുറേച്ച് തേച്ച് പിടിപ്പിച്ച് ആ കാലിൻ്റെ ഭാഗം കൂടെ ഒന്ന് ഇറക്കി തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ കഴുത്ത് ഭാഗമൊക്കെ കുറച്ച് തടുപ്പ് വരത്തക്ക രീതിയിൽ, റൗണ്ട് ഷേപ്പിൽ തടുപ്പ് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് അത് സെറ്റായിട്ട് നമുക്ക് അതിൻ്റെ അടിസൈഡൊക്കെ നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു 24 മണിക്കൂർ ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഇനി അടുത്ത് എൺപതിൻ്റെ സാൻഡ് പേപ്പറും വെള്ളവും കൂടെ ഉപയോഗിച്ച് മൊത്തത്തിൽ പേപ്പർ ചെയ്തെടുക്കാം. അപ്പോൾ വലുതായിട്ട് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇനി ഇതിൻ്റെ പുറത്ത് മൊത്തത്തിൽ ഒന്ന് വരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ പുറത്തുള്ള വരകളും കൂടെ കൊടുക്കുക, തൂവലിൻ്റെ ഷേപ്പിലുള്ള. അപ്പോൾ അതിൽ അടുപ്പിച്ച് ചെറുതായിട്ട് നമുക്ക് ചെറിയ ആണിയോ അല്ലെങ്കിൽ മൂർച്ചയുള്ള മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം നമ്മൾ വീടിയിൽ കാണും കണക്ക് തന്നെ ചെറുതായിട്ട് വരകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ നല്ല രീതിയിൽ വരകളും കൂടെ എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിസൈഡ് ആ ചിറകിൻ്റെ സൈഡൊക്കെ നമുക്ക് വീടിയെ കാണും കണക്ക് തന്നെ ചെറുതായിട്ട് ചുരണ്ടി മൊത്തത്തിൽ വരച്ചെടുക്കാൻ ശ്രമിക്കുക.
ഇതേ കണക്ക് അതിൻ്റെ മറുഭാഗവും കൂടെ വരച്ചെടുത്ത് ഇനി അടുത്ത് നമുക്ക് ആ കണ്ണിൻ്റെ ഭാഗം കൂടെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കുഴിച്ച് വരച്ചെടുക്കണം. അപ്പോൾ മറു സൈഡും കൂടെ ഇതേ കണക്ക് തന്നെ നമ്മൾ വരച്ച് ക്ലിയർ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ട മറ്റൊരു തെർമോകോളിൻ്റെ ഷീറ്റാണ്. അപ്പോൾ ഇനി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ആ കൊക്കിനെ ഒന്ന് നിർത്താൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി 1.5 ഇഞ്ചിൻ്റെയോ 1 ഇഞ്ചിൻ്റെയോ തെർമോകോൾ ഷീറ്റ് എടുത്ത് അതിനെ കറക്റ്റ് രണ്ട് സൈഡും റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിൻ്റെ അടിസൈഡും കൂടെ അടച്ചെടുക്കുക, ശ്രമിക്കുക. ഇനി അടുത്ത് കമ്പി അതിൻ്റെ കാലിൻ്റെ നിർത്താൻ വേണ്ടി ഞാൻ കുറച്ച് ചെറിയ കമ്പി ഒന്ന് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ കാല് സെറ്റ് ചെയ്യുമ്പോൾ നീളം ഒന്ന് കൂട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വയറ്റ് സിമെൻറ്റ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നിർത്താൻ വേണ്ടി ചെറിയ എന്തെങ്കിലും ചെറിയ അടയും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം കൊടുത്ത് നല്ലവണ്ണം ഉണങ്ങി ഇട്ട് ഏകദേശം ഒരു ദിവസം കഴിയുമ്പോൾ നല്ലവണ്ണം ഉണങ്ങി കിട്ടും. എന്നിട്ട് ആ തെർമോകോളിൻ്റെ ഷീറ്റെല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് എംബൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലോണം ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡ് ക്ലേ ആണ്. ഇനി അതിൻ്റെ ആ കാലുകൾ ആ വിരലുകളും കൂടെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്ലേ നമുക്കവിടെ ഒന്ന് ചെറിയൊരു കട്ടിക്ക് പതിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ചെറിയ കരണ്ടി കൊണ്ട് നല്ലോണം വരച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് കണക്കിന് രണ്ട് കാലിലും ചെറിയ വിരലുകളും കൂടെ ക്ലേ ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളറുകളാണ് എല്ലാം. അപ്പോൾ ഇതിൽ എടുത്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ വൈറ്റ്, ആക്രിലിക്കിൻ്റെ ബ്രൗണ്, ആക്രിലിക് യെല്ലോ, പിന്നെ റെഡ് ഉണ്ട്, ആക്രിലിക്കിൻ്റെ ഗ്രീന്, ആക്രിലിക്കിൻ്റെ യെല്ലോ. അതിൻ്റെ ഏറ്റവും അടിസൈഡിൽ നമ്മൾ കൊടുത്തേക്കുന്നത് കല്ലിൻ്റെ ഷേപ്പിലുള്ളതാണ്, അത് നിൽക്കുന്ന ആ സ്റ്റാൻഡ്. അപ്പോൾ അതിൻ്റെ കല്ലിൻ്റെ ഒരു കളർ കിട്ടാൻ വേണ്ടി ആക്രിലിക്കിൻ്റെ ആ വൈറ്റും റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് ഒട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ട് ആക്രിലിക്കിൻ്റെ യെല്ലോ കളർ കൂടെ ഒട്ടിച്ച് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ യെല്ലോയിലൊട്ടി തന്നെ ശകലം വൈറ്റും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ഒട്ടിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ കല്ലിൻ്റെ ഒരു കളർ കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് ക്ലിയർ വാനിഷും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.